നമസ്കാരം ടീച്ചർമാരെ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് WCD ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സ്കീംസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ 2023-2024 കൊല്ലത്തിൽ അർഹതയുള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം സ്കീംസിനെ പറ്റി പറയാം. ആദ്യത്തെ സ്കീംസ് എന്ന് പറഞ്ഞാൽ അഭയകിരണം. അഭയകിരണം എന്ന് പറഞ്ഞാൽ അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണം നൽകുന്ന ആൾക്ക് ഒരു സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്കത് നേടിയെടുക്കാവുന്നതാണ്. അതേപോലെയുള്ള വേറൊന്നാണ് സഹായഹസ്തം, അതായത് വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിനുള്ളൊരു സൊല്യൂഷനാണ്, ഒരു സപ്പോർട്ടാണ് ഈ സ്കീം. പിന്നൊന്ന് പറഞ്ഞാൽ വനിതകൾ ഗൃഹനാഥരായവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം. ആ പേരുള്ള പോലെ തന്നെ വനിതകൾ ഗൃഹനാഥരായിട്ടുള്ളവരുടെ മക്കൾക്ക് അത് അവർക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന ഒരു സ്കീമാണ്, പദ്ധതിയാണ്. പിന്നൊന്ന് പറഞ്ഞാൽ മംഗല്യം, അതായത് സാധുക്കളായ വിധവകൾ അല്ലെങ്കിൽ നിയമപരമായ വിവാഹമോചനം നേടിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സപ്പോർട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് മംഗല്യം. ഈ നാല് സ്കീംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഓരോന്നോരോന്നായി എന്തൊക്കെയാണ് അതിന്, ആർക്കൊക്കെയാണത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആരും നോക്കാം. അതിനുശേഷം അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് നോക്കുക. അതിനുശേഷം അത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ആദ്യം നമുക്ക് മംഗല്യം നോക്കാം. മംഗല്യം എന്ന് പറഞ്ഞാൽ സാധുക്കളായ വിധവകൾ അല്ലെങ്കിൽ നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നവരുടെ പുനർവിവാഹത്തിന് 25,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യം. 2008 മുതൽ സംസ്ഥാനത്തുണ്ട് ഈ പദ്ധതി. ഇപ്പോൾ 2023-2024 വർഷത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഒരായിരിക്കണം. അവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ രണ്ടാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ മരണം മൂലം വിധവയാല നിയമപ്രകാരം വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് വിധവയ്ക്ക് സമാനമായി ജീവിക്കുന്നവർക്കും ഈ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ എന്താണെന്ന് വെച്ചാൽ പുനർവിവാഹം ബന്ധപ്പെട്ട വിവാഹ രജിസ്റ്റർ മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അതേപോലെ വർഷത്തിൽ എല്ലാ സമയവും നമുക്ക് ഈ മംഗല്യ പദ്ധതി വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പുനർവിവാഹം നടന്ന 6 മാസത്തിനകം അപേക്ഷ സമർപ്പിക്കണം എന്ന് മാത്രം, അത് ശ്രദ്ധിക്കണം. പിന്നെ 18-50 മധ്യ പ്രായമുള്ള വിധവകളുടെ പുനർവിവാഹത്തിനാണ് ധനസഹായം നൽകുന്നത്. ഇതിലിങ്ങനെ ഒരു ഫോം ഉണ്ട്. അപ്പോൾ ഫോം നിങ്ങൾ കറക്റ്റായി നോക്കിയിട്ട് ഓരോന്നും നോക്കിയിട്ട് കറക്റ്റായി ഫില്ല് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഫോമിൽ എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് കൂടെ നിങ്ങൾക്ക് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഏതൊക്കെയാണ് നോക്കാം. ഭർത്താവ് മരിച്ചവരാണെങ്കിൽ ആദ്യ വിവാഹത്തിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത്. അതായത് വിവാഹബന്ധം വേർപ്പെടുത്തിയതാണെങ്കിൽ വേർപ്പെടുത്തിയത് സംബന്ധിച്ച് കോടതി ഉത്തരവുണ്ടാവല്ലോ, അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞതല്ലോ, BPL മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു രേഖ എന്നുള്ള രീതിയിൽ നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പി സാക്ഷ്യപ്പെടുത്തണം. അതേപോലെ അപേക്ഷയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതേപോലെ അപേക്ഷയുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ഇത് രണ്ടും ചെയ്യണം. അതേപോലെ പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത് സംബന്ധിച്ച് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. അടുത്തത് വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കുക, കാരണം അവരുടെ മക്കൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ നോക്കി നോക്കുക. ആദ്യം BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ധനസഹായത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ വിവാഹമോചിതരായ വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ കുട്ടികൾക്ക് ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും. അതായത് വിവാഹമോചനം കഴിഞ്ഞ് വനിതകൾ ഗൃഹനാഥരായ വിടുത്ത കുട്ടികൾക്കാണ് ഇതിന് യോഗ്യത ഉണ്ടാവുക. പിന്നെ പുനർവിവാഹം കഴിച്ചവർക്ക് ഈ അനുകൂലത്തിന് അർഹത ഉണ്ടായിരിക്കുന്നില്ല, കാരണം ആ പേര് പോലെ തന്നെ പുനർവിവാഹം കഴിച്ചവർക്ക് ഇതിനൊരു ഈ സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് വിവാഹമോചിതരായ വനിതകൾ ഗൃഹനാഥരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ധനസഹായം നൽകുക. ഓൾറെഡി പുനർവിവാഹം ചെയ്തവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വനിതകളുടെ മക്കൾക്ക് ധനസഹായത്തിന് അർഹതയുണ്ട്. വിവാഹമോചിതരോ അതേപോലെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ മക്കൾക്ക് ധനസഹായത്തിന് അർഹതയുണ്ട്. അതേപോലെ ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞ വനിതകളുടെ മക്കൾക്കും ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും. ഇപ്രകാരമുള്ള അപേക്ഷകൾ സ്വീകരിക്കുമ്പോൾ റവന്യൂ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിന് സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടി വരും. അതേപോലെ തന്നെ ഭർത്താവിന് നട്ടലിന് ക്ഷതമേറ്റ് പക്ഷാഘാതം കാരണം ജോലി ചെയ്യാനും കുടുംബം പുലർത്താനും കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബങ്ങളും വനിതകളുടെ മക്കൾക്കും ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. അപ്പോൾ അപേക്ഷയോടൊപ്പം സർക്കാർ ഡോക്ടറിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഭർത്താവിനെ കാണാതെ 1 വർഷം എന്നുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ റവന്യൂ വില്ലേജ് ഓഫീസ് സാക്ഷ്യപത്രം, അതിന് ഇതിലെന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ രേഖാമൂലം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാക്കിയ ശേഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കുകയും അപേക്ഷ ഒരു സത്യവാങ്മൂലം ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു സെക്രട്ടറി എന്നിവരുടെ പക്കലിൽ നിന്ന് അപേക്ഷയുടെ അപ്ലോഡ് ചെയ്താലും മതി. പിന്നെ അതേപോലെ വേറെന്താണെന്ന് വെച്ചാൽ, ഇതല്ലാതെ നിയമപരമായി വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകളുടെ മക്കൾക്കും ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും.
അതേപോലെ ARTI തെറാപ്പി ചികിത്സിക്കുന്ന HIV ബാധിതരായ വ്യക്തികളുടെ കുട്ടികൾക്കും ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. പിന്നെ ഒരു കുടുംബത്തിലെ പരമാവധി രണ്ട് കുട്ടികൾക്ക് മാത്രമേ ധനസഹായത്തിന് അർഹതയുണ്ടാവുള്ളൂ. ഈ കുട്ടികളിന് സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു വിധത്തിലുള്ള സ്കോളർഷിപ്പും ലഭിക്കുന്നില്ലെന്ന സാക്ഷ്യപത്രം വിദ്യാഭ്യാസ മേധാവിയിൽ നിന്ന് വാങ്ങി അപേക്ഷയോടൊപ്പം നൽകണം. മറ്റ് സ്കോളർഷിപ്പുകൾ കൈപ്പറ്റുന്നവർക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ അപ്ലോഡ് ഒരു ഫോമുണ്ട്, ആ ഫോം ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ആ ഫോം, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇത് അതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസ മേലധികാരിയിൽ നിന്നുള്ള ശുപാർശയുടെ ഒരിതാണ്, അപ്പോൾ അതും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപേക്ഷയുടെ അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, ആദ്യത്തെ പറഞ്ഞ അപേക്ഷ BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും APL ആണെങ്കിൽ അർഹതപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കണം. അതേപോലെ രണ്ടാമത്തെ റേഷൻ കാർഡും ഇലക്ഷൻ ഐഡിയും വേണം. മൂന്നാമത്തെ അപേക്ഷയുടെയും കുട്ടിയുടെയും ആധാർ കാർഡ് വേണം. നാലാമത്തെ അപേക്ഷ വനിതാ ഗൃഹനാഥ എന്ന് തെളിയിക്കുന്ന താഴെ പറയുന്ന വിഭാഗത്തിൽ പെട്ടതാണെന്ന സർട്ടിഫിക്കറ്റ് വേണം. കാരണം അത് പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർക്ക് ഭർത്താവ് ഉപേക്ഷിച്ച് പോയെന്ന് വേറെ വിവാഹം ചെയ്തില്ലെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, അതായത് വിവാഹബന്ധം ഏർപ്പെടുത്തിയവരാണ് കോടതി ഉത്തരവിൻ്റെ പകർപ്പ് കൂടാതെ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. അനി അതല്ല, ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ സാഹചര്യം നേരിടുന്ന സ്ത്രീകളാണെന്നെങ്കിൽ അവർക്ക് വില്ലേജ് ഓഫീസ് നല്ല റവന്യൂ എന്നോ ഉള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുടെയാണ്. പിന്നെ നിയമപ്രകാരം വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകളാണെങ്കിൽ അവർ ICDS സൂപ്പർവൈസർമാരുടെ സാക്ഷ്യപത്രം സബ്മിറ്റ് ചെയ്യണം. പിന്നെ ബാങ്ക് പാസ്ബുക്ക് അക്കൗണ്ട് നമ്പർ വരുന്ന പേജ്, അപേക്ഷയുടെയും കുട്ടിയുടെയും പേരിലെ ജോയിൻ്റ് അക്കൗണ്ടുള്ളതാണ് വരേണ്ടത്, അതും സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ മേലധികാരി സാക്ഷ്യപത്രം, അതും ഇതിൽ കാണുന്ന ബാക്കി രേഖകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇതായ നമുക്ക് ഈ വനിത ഗർഭനാഥരായുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് സഹായഹസ്തം പദ്ധതിയാണ്. അതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കേരളത്തിലെ വിധവകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകിപ്പെടുന്ന അവർക്ക്, അതായത് വേറെ കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷണം എന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സഹായഹസ്തം. 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. കാരണം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന അവർക്ക് ഒരു സ്വയം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ സഹായമായി 30,000 വരെ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് മാനദണ്ഡം നോക്കി നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പിന്നെ സംരക്ഷണം ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ, അതായത് വനിതാ കൂട്ടായ്മ, കുടുംബശ്രീ, വിധവാ സംഘം നടത്താവുന്നതാണ്. ഒരു ജില്ലയിൽ നിന്ന് പരമാവധി 10 പേർക്കാണ് ധനസഹായം ലഭിക്കുന്നുണ്ടാവുക. അതേപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘം, വനിതാ കൂട്ടം തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയാണെന്നും BPL മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് മുൻഗണന നൽകേണ്ടതാണ് നൽകും. അപ്പോൾ ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. പിന്നെ 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ വിധവകൾക്കും മുൻഗണന കിട്ടുന്നതായിരിക്കും. പിന്നെ ഭിന്നശേഷിക്കാരായ മക്കളോ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്കും മുൻഗണന ലഭിക്കും. പിന്നെ ആശ്വാസ കിരണം പെൻഷൻ, വിധവ പെൻഷൻ ലഭിക്കുന്നവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി മറ്റ് സർക്കാർ തരത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ധനസഹായം ലഭിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ കഴിഞ്ഞ മുൻകർഷണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ ധനസഹായം ലഭിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. മുൻപ് അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർക്ക് അവർക്ക് ഈ വർഷവും അപേക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റ് നിബന്ധനകൾ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഒറ്റത്തവണ ധനസഹായം കൊണ്ട് തുടങ്ങുന്ന തൊഴിൽ സംരംഭം ചുരുങ്ങിയത് 5 വർഷമെങ്കിലും നടപ്പാക്കണം. 5 വർഷത്തിന് മുമ്പ് അത് നിർത്തി, അതല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാതെ, അതിലെന്തെങ്കിലും അപാകത കണ്ടെത്തുകയാണെങ്കിൽ ആ ധനസഹായം കണ്ടുകെട്ടാൻ സാധിക്കും. പിന്നെ ഓരോ 6 മാസം ചെക്കിംഗ് ഉണ്ടായിരിക്കും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളത് കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം പറഞ്ഞാൽ ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് കറക്റ്റായി ഫില്ല് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറേ ഫോംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട്, കറക്റ്റായി ഫില്ല് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് വരണം. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ് നോക്കാം. തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, ആധാർ അല്ലെങ്കിൽ ഇലക്ഷൻ ID, ആധാർ കാർഡിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, BPL മുൻഗണന വിഭാഗത്തിൽപ്പെട്ടവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും ഹാജരാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അപേക്ഷ വിധവയാണെന്നും പുനർവിവാഹം ചെയ്തിട്ടില്ലെന്നും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ധനസഹായം അനുവദിച്ചിട്ടില്ലെന്ന് പഞ്ചായത്തോ നഗരസഭ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിശദ വിവരം എസ്റ്റിമേറ്റും വേണം. അതിനൊരു ഫോം ഉണ്ട്, താഴെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവും, അപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഇത് നമുക്ക് അടുത്ത പദ്ധതിയെ പറ്റി നോക്കാം. അടുത്ത പദ്ധതി പറഞ്ഞാൽ അഭയകരണമാണ്. അഭയകരണം എന്ന് പറഞ്ഞാൽ അശരണായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകരണം പദ്ധതി എന്ന് പറഞ്ഞാൽ, അതായത് സ്വന്തമായി താമസിക്കുന്ന ചുറ്റുപാടില്ലാത്ത ബന്ധുക്കളുടെ ആശ്രയത്തിൽ കഴിയുന്ന വിധവകളെ സംരക്ഷിക്കുന്നതിനാണ് ഈ പദ്ധതി. ഈ പദ്ധതി പ്രകാരം എന്താ വെച്ചാൽ, സാധുക്കളായ വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം
1000 രൂപ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ എന്താ വെച്ചാൽ, സംരക്ഷിക്കപ്പെടുന്ന വിധവകൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം. വയസ്സ് കഴിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണം. അതേപോലെ അപേക്ഷേൻ്റെ ആധാർ കാർഡിൻ്റെ പകർപ്പും അപ്ലോഡ് ചെയ്യണം. പിന്നെ വിധവകളുടെ വാർഷിക വരുമാനം 100,000 രൂപയെ കവിയാൻ പാടില്ല, അതിൽ കുറവായിരിക്കണം. അത് തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ മുൻഗണന വിഭാഗം അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല, റേഷൻ കാർഡിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ വിധവകൾ സർവീസ് പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരാകാൻ പാടില്ല. അതേപോലെ വിധവകൾക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ടാകാൻ പാടില്ല, പക്ഷേ അത് ഭിന്നശേഷി അല്ലെങ്കിൽ മനോരോഗികളുടെ മക്കളുള്ളവരെ പരിധിയിൽ പദ്ധതിയിൽ പരിഗണിക്കാവുന്നതാണ്. പിന്നെ വിധവയെ സംരക്ഷിക്കുന്ന അപേക്ഷകർ ക്ഷേമ പെൻഷനുകളോ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന മറ്റ് ധനസഹായമോ ലഭിക്കുന്നവരായിരിക്കാൻ പാടില്ല. അതേപോലെ ബന്ധുവിൻ്റെ പരിചരണത്തിൽ കഴിയുന്ന വ്യക്തിയാണെന്നും വിധവയാണെന്നും ICDS സൂപ്പർവൈസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഈ സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യണം. അതേപോലെ താമസിക്കുന്നതിന് സ്വന്തമായ ചുറ്റുപാടോ സൗകര്യമോ ഉള്ള വിധവകളായിരിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ എന്തെങ്കിലും സ്ഥാപനത്തിൽ താമസക്കാരിയായി കഴിയുന്ന വിധവകൾക്കും ഈ ധനസഹായത്തിന് അർഹത ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. ഇതിന് ഇതേപോലെ ഫോംസ് ഉണ്ട്, അപേക്ഷാ ഫോം ഫിൽ ചെയ്യണം. ഫോംസ് ഉണ്ട്, അതൊക്കെ പ്രിൻ്റ് എടുക്കുക. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കി നോക്കാം. അപേക്ഷയുടെ ഒപ്പം ഉൾപ്പെടുത്തേണ്ട രേഖകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, അപേക്ഷേൻ്റെയും സംരക്ഷിക്കപ്പെടുന്ന വിധവയുടെയും റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത് രണ്ടും വേണം. പിന്നെ വിധവയുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇലക്ഷൻ ഐ ഡി കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണം. പിന്നെ വിധവയുടെയും സംരക്ഷകൻ അല്ലെങ്കിൽ സംരക്ഷകയുടെ പേരിലുള്ള സംയുക്ത ബാങ്ക് പാസ്ബുക്ക് അക്കൗണ്ടിൻ്റെ കോപ്പി വേണം. പിന്നെ അഥവാ വിധവ അപേക്ഷേൻ്റെ സംരക്ഷണത്തിനാണെന്നുള്ള ബന്ധപ്പെട്ട ICDS സൂപ്പർവൈസർ സാക്ഷ്യപത്രം സബ്മിറ്റ് ചെയ്യണം. അതേപോലെ വിധവ BPL മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, വരുമാന പരിധി 100,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടല്ലോ, അപ്പോൾ അതും സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ഈ അഭയകരണ പദ്ധതിയുടെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾ അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അതിൽ നിങ്ങൾക്ക് പൊതുജന പദ്ധതികൾ അപേക്ഷാ പോർട്ടൽ എന്ന വെബ്സൈറ്റിൽ എങ്ങനെ അപേക്ഷിക്കാമെന്ന് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് തരാം. നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂസർ മാനുവലൊക്കെ അയച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.